രമേശ് ചെന്നിത്തലയ്ക്കും കേരളത്തിലെ കോൺഗ്രസിനും അത്ര നല്ല കാലമല്ല. ദേശീയ തലത്തിലെ കോൺഗ്രസിനും നല്ല കാലമല്ല, പക്ഷേ കേരളത്തിലെ കോൺഗ്രസിനും പ്രത്യേകിച്ചും നല്ല കാലമല്ല. തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, ആറുമാസം കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോഴൊക്കെ ആയുധങ്ങൾ മൂർച്ച കൂട്ടി സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പ്രതിപക്ഷത്തിന്, കേരളത്തിലെ കോൺഗ്രസിന്, ഇരുട്ടടി പോലെയാണ് ഓരോ സംഭവങ്ങളും വന്നു കയറുന്നത്. കമറുദ്ദീൻ്റെ അറസ്റ്റ്, ഇബ്രാഹിം കുഞ്ഞിൻ്റെ അറസ്റ്റ്, സ്വപ്ന സുരേഷിൻ്റെ ഓഡിയോ, അതിൻ്റെ എല്ലാം പിന്നാലെ സുപ്രീം കോടതിയിൽ നിന്ന് അതിനിർണായകമായ ഒരു വിധിയും, CBI വിലക്കിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് ശരിവച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ആദിസുപ്രധാനമായ വിധി, ഇന്ത്യയിലെ അന്വേഷണ സംവിധാനങ്ങളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന നിർണായകമായ ഒരു വിധി. ആ വിധിയിൽ ദേശീയ തലത്തിൽ BJP ഇതര കക്ഷികളെല്ലാം സന്തോഷിക്കുമ്പോൾ ദേശീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ കേരള ഘടകം മാത്രം തലകുമ്പിട്ടിരിക്കുകയാണ്. കാരണം CBIയെ സംസ്ഥാനത്ത് വിലക്കിക്കൊണ്ടുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അതിനെതിരെ നിലപാടുകളുമായി രംഗത്ത് വന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അടക്കം പഞ്ചാബിലും അടക്കം ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഭരണം നടത്തുന്ന ഝാർഖണ്ഡിലും അടക്കം CBIയെ വിലക്കിക്കൊണ്ട് അവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ തീരുമാനമെടുക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ വിലക്കിയത് മാത്രമാണ് ആഗോള പ്രശ്നമെന്ന നിലയിൽ അതിനെ സമീപിച്ചവർ. അവർ കേരളത്തിലെ പൊതുസമൂഹത്തോടെങ്കിലും ഉത്തരം പറയേണ്ടുന്ന ഒരു ഘട്ടമായിരിക്കുന്നു. ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണ് എന്നുള്ളതിന്റെ തെളിവുകൾ പുറത്തു വരുന്നു. സ്വപ്ന സുരേഷ് പറയുന്നു, എൻഫോഴ്സ്മെന്റ് എന്നെ കൊണ്ട് പിണറായി വിജയന്റെ പേര് പറയാൻ നിർബന്ധിക്കുകയാണ് എന്ന്. സുപ്രീം കോടതി പറയുന്നു, CBI ഒരു സംസ്ഥാനത്ത് കേസ് അന്വേഷിക്കാൻ പോണെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ മുൻകൂർ അനുമതി വേണമെന്ന്, അല്ലെങ്കിൽ അത് ഫെഡറലിസത്തിന്റെ ലംഘനമാണ് എന്ന്. രമേശ് ചെന്നിത്തലയ്ക്കും ടീമിനും ഒക്കെ കാര്യങ്ങൾ മനസ്സിലായോ? ഈ CBIയെയും എൻഫോഴ്സ്മെന്റിനെയും ഒക്കെ കോൺഗ്രസിനെ വേട്ടയാടാനാണ് ഇത്രയും നാളും BJP ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൽ CPMന് ശക്തിയുണ്ട് എന്നുള്ളത് കൊണ്ട് CPMനെ വേട്ടയാടാൻ, അവരുടെ ലക്ഷ്യം അധികാരമാണ്. ആർക്കാണോ ശക്തിയുള്ളത് അവരെ തകർക്കുക. മമതാ ബാനർജിയെ വേട്ടയാടാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അവിടുത്തെ BJPയുടെ അധ്യക്ഷൻ പറഞ്ഞത് എന്താ? എല്ലാ തൃണമൂൽ കോൺഗ്രസ് മന്ത്രിമാരുടെയും MLAമാരുടെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടത്തുമെന്ന്. ഇയാളാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ? ഇവിടുത്തെ BJPക്കാർ പറയുന്നില്ലേ റെയ്ഡ് നടത്തിക്കളയുമെന്ന്. എന്നിട്ടും ചെന്നിത്തല അത് മനസ്സിലാക്കിയില്ല. ദേശീയ ബദലാണ് അനിവാര്യം. ഇവിടെ കേരളത്തിലെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി സ്വന്തം പ്രസ്ഥാനത്തിന്റെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്ന നിലപാട് സ്വീകരിച്ചവർ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്കുള്ള തിരിച്ചടിയാണത്. കോൺഗ്രസിനെ കുറ്റം പറയുകയാണ് എന്ന് കരുതരുത്. കേരളത്തിലെ കോൺഗ്രസിനെയാണ് കുറ്റം പറയുന്നത്. കോൺഗ്രസ് ഇല്ലാതായിക്കൂടാ എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. BJPയുടെ വളർച്ചയ്ക്ക് കോൺഗ്രസിന്റെ തകർച്ച ആക്കം കൂട്ടുമെന്ന് എത്ര നാൾ കൊണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് തന്നെ സംഭവിക്കുന്നു. കേരളത്തിലും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFന് അധികാരത്തിൽ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതില്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പൊതുവേ ഒരു രാഷ്ട്രീയ കാറ്റ് അങ്ങനെ LDFനെതിരായി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പല വിധത്തിൽ അതിനെ മറികടക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഒരു കാറ്റുണ്ട്. ഇനി ആ കാറ്റ് നന്നായി വീശി UDF അധികാരത്തിൽ വരുന്നു എന്ന് വിചാരിക്കുക. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നു എന്ന് കരുതുക. ഒരാറുമാസം കഴിയുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിന് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങും എൻഫോഴ്സ്മെന്റും CBIയും ഒക്കെ. അതിനുള്ള കരുക്കൾ നീക്കും BJP. കാരണം BJPയുടെ ലക്ഷ്യം ആത്യന്തികമായി ഇവിടെ കോൺഗ്രസിനെയും CPMനെയും ഒക്കെ ഇല്ലായ്മ ചെയ്ത് അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്ത് വൃത്തികെട്ട കളിയും കളിക്കും. അധികാരത്തിലേക്ക് നടന്നു കയറാൻ അന്വേഷണ ഏജൻസികളെ ഭംഗിയായി ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് മണിപ്പൂരിലും ആസാമിലും ബംഗാളിലും കർണാടകയിലുമൊക്കെ നമ്മൾ പലവരും കണ്ടതാണ്. അന്വേഷണം എന്ന ഭീഷണി മുഴക്കിയാണ് പല നേതാക്കളെയും അവർ റാഞ്ചിക്കൊണ്ടുപോയിട്ടുള്ളത്. അത് കേരളത്തിലും സംഭവിക്കും രമേശ് ചെന്നിത്തല അധികാരത്തിൽ വന്നാലും. ഇപ്പോൾ പിണറായി വിജയൻ ഇരിക്കുമ്പോൾ പിണറായി വിജയനെയും പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെയാണ് പ്രശ്നം. അതാണ് തിരിച്ചറിയേണ്ടത്. അങ്ങനെ തങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ BJP അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുമ്പോൾ അതിനെതിരായ കൂട്ടായ ചെറുത്തുനിൽപ്പ് നടത്തേണ്ടതിന് പകരം, അയ്യോ ഇപ്പോൾ ഇവിടുത്തെ സർക്കാരിനെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് രാഷ്ട്രീയമായി അത് ദോഷമാകില്ലേ എന്ന് ചിന്തിക്കുന്നു. ചിലപ്പോൾ ഇപ്പോൾ അത് ദോഷമായേക്കാം, പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ അത് ഗുണം ചെയ്യും. ഇപ്പോൾ CBIയെ കേരളത്തിലേക്ക് വരുന്നതിനെ എതിർക്കുന്നതിൻ്റെ പേരിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാനിരുന്നവരാരും മാറി വോട്ട് ചെയ്യില്ല. അതൊരു പൊതു ആവശ്യമാണ്. കേരളത്തിൻ്റെ ജനാധിപത്യ മനസ്സുകൾക്ക് അതറിയാം. ആത്മാർത്ഥതയുള്ള കോൺഗ്രസ്സുകാരോട് പോയി ചോദിച്ചു നോക്കൂ, ഈ CBI ഇങ്ങനെ വന്ന് വട്ടമിട്ട് പറക്കുന്നതും എൻഫോഴ്സ്മെൻ്റ് ഇങ്ങനെ വന്ന് അകാരണമായി ഇടപെടലുകൾ നടത്തുന്നതും ഒക്കെ അവർ അംഗീകരിക്കുന്നുണ്ടോ എന്ന്? ഇല്ല എന്ന് പറയും. BJPയുടെ കുടില രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് പറയും. കാരണം കേരളത്തിലെ
പ്രബുദ്ധരായ ജനങ്ങൾക്ക് ആ ഒരു ചിന്താഗതിയുണ്ട് ബഹുഭൂരിപക്ഷത്തിനും അത് തിരിച്ചറിയാൻ കഴിയാതെ പോകരുത് അങ്ങനെ തിരിച്ചറിയാൻ കഴിയാതെ പോയതിനുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത് എന്ന് മാത്രം കരുതിയാൽ മതി ഇനി സുപ്രീം കോടതിയുടെ ആ വിധിയുടെ ചുവട് പിടിച്ചെങ്കിലും ആ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കണം കോൺഗ്രസ്സുകാർ